സിദ്ധാർത്ഥ് മനഃപൂർവ്വം ക്യാഷ് തട്ടിയെടുക്കില്ല എന്നുള്ള കാര്യം നീ ചിന്തിക്കണമായിരുന്നു. കുറച്ചുകൂടെ സൗമ്യമായിട്ട് നീ അവനോട് പെരുമാറണമായിരുന്നു. സംഭവിച്ച തെറ്റിന്റെ പേരിൽ സിദ്ധാർത്ഥിനോടും കീർത്തിയോടും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. മാപ്പ് ചോദിച്ച് കാല് പിടിക്കാൻ അനാവശ്യമൊന്നും ഞാൻ പറഞ്ഞില്ല. സത്യം പറഞ്ഞ ആവശ്യത്തിനുള്ളത് പോലും ഇതുവരെ എന്റെ നാവിൽ നിന്ന് വീണില്ല. ഈ കളിയിൽ എനിക്കൊരൊറ്റ ഭീഷണിയേ ഉള്ളൂ, സിദ്ധുവിനെ സ്വന്തമാക്കുവെന്ന കീർത്തിയുടെ വെല്ലുവിളി. അതെനിക്ക് തടഞ്ഞേ പറ്റൂ.